സ്വപ്ന ഭവനത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ആൻസ് വില്ല എന്നാണ് ഇതിന് പേരിട്ടിരിക്കുന്നത്. അതുപോലെ ഞങ്ങൾക്കൊരു കൊച്ചു ഗാർഡൻ ഉണ്ട്, അതിന് ആൻസ് ഗാർഡൻ എന്നാണ് ഇതിന് പേരിട്ടിരിക്കുന്നത്. പപ്പയും മക്കളൊക്കെ കൂടെ ചേർന്ന് എന്തായാലും എൻ്റെ കൊച്ചു ഈ ഗാർഡനിലേക്ക് നിങ്ങൾക്കൊരു ഒറ്റത്തോട്ടത്തിന് വേണ്ടി നിങ്ങളെ ക്ഷണിക്കുകയാണ്. നമുക്ക് ഇവിടെ തുടങ്ങല്ലേ. ഇത് അറിയാലോ, കടലാസ് പൂവ്, അതിലിപ്പോൾ പൂ ഉണ്ടായിരുന്നു, ഇപ്പോൾ വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. ഇടാനായിട്ട് ബൊഗെയിൻ വില്ല രണ്ട് മൂന്ന് കളേഴ്സ് എനിക്കുണ്ട്. അപ്പോൾ ഇത് നിൽക്കുന്നു. അതിനുശേഷം ദാ ഇതിലോട്ട് കടക്കുന്നതിൻ്റെ ഒരു മഞ്ഞ കൊങ്ങിണി എന്ന് പറയും, അല്ലെങ്കിൽ ലന്ധാന എന്ന് പറയും. ഇതിൻ്റെയൊക്കെ ഇത് അപ്പുറത്ത് വീട്ടിൽ നിന്നൊരു കഷ്ണം കിട്ടിയതാണ്. ആ ഒരു പിന്നെ വെച്ചിങ്ങനെ വരുവാണ്. എപ്പോഴും പൂ ഉണ്ടാകുന്നതുകൊണ്ട് എനിക്ക് ഇഷ്ടമാണ്. ഇതിനൊന്നും വലിയ ചിലവുമില്ല, അത് വളർത്താനൊട്ട് പാടുമില്ല. ഇനി താഴത്തോട്ട് നോക്കിക്കേ, ഇത് കാണാം, നല്ല പച്ചപ്പിലേന്. ഇതിൻ്റെ പേര് എന്താ പറയുക, മിനിയേച്ചറാണ്. ഇത് മിനിയേച്ചർ നമ്പ്യാർവട്ടമാണ്. നമ്പ്യാർവട്ടം നിറച്ച് പൂവുള്ളതാണ്. ഏത് സമയത്തും വളരെ തിക്കായിട്ട് നിൽക്കുന്ന ഒരു ചെടിയാണിത്. വളരെ എപ്പോഴും പൂവുണ്ടാവും. അധികം ഇതിന് ശുശ്രൂഷയൊന്നും ആവശ്യമില്ല. പക്ഷെ നല്ല ഭംഗിയിൽ കട്ട് ചെയ്ത് നിർത്താൻ പറ്റുന്നതാണ്. അടുത്തതായിട്ട് നമുക്ക് ഓ ഇതിന് രണ്ട് മൂന്ന് കളേഴ്സ് ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ അധികം പൂവില്ല. ഇത് പത്ത് മണി ചെടി എന്ന് പറയുന്നതാണ്. ഇതിനും അതുപോലെ അധികം വെയിലും വെള്ളവും കിട്ടിയാൽ മതി, നല്ലോണം പൂവുണ്ടാവും. ഇത് മോളുടെ ഹസ്ബൻഡിന് വീട്ടിൽ നിന്ന് പൊക്കിയതാണ് ഒരു കഷ്ണം. അത് ഇങ്ങനെ നന്നായി പിടിച്ച് വരുന്നുണ്ട്. അങ്ങനെ അടുത്തത് വരുമ്പോഴത്തേനും ദേ ഇത് കണ്ടല്ലേ, ഇത് ഇവിടുത്തെ രണ്ടാമത്തെ മോള് ഉണ്ണി എന്നറിയപ്പെടുന്ന ശില്പ. ശില്പയുടെ പെയിൻറ്റിങ്ങാണ്. അവിടെ പ്രഗ്നൻസി സമയത്ത് അവിടെ ചുമ്മാ ഇരുന്ന് വയ്യാതിരുന്ന സമയത്ത് പോറടി മാറ്റാനും അവളുടെ കലയൊക്കെ ഒന്ന് തട്ടിയെടുത്തതാണ്. ഇപ്പം ഇച്ചിരി പെയിൻറ്റ് ഷെയ്ഡൊക്കെ മാറിയിട്ടുണ്ട്. ബട്ട് ഇറ്റ് വാസ് ഗുഡ്, നല്ല രസമുണ്ടായിരുന്നു. ഇപ്പം അത് ഇച്ചിരി ഷെയ്ഡൊക്കെ വന്ന് ഇച്ചിരി പോയി. എന്നാലും അവളുടെ ഒരു ആർട്ടാണ്, അവർ അമ്മയുടെ ഗാർഡനിലുള്ള പരീക്ഷിച്ചതാണ്. അടുത്തതായിട്ട് ഈ പെയിൻറ്റിങ് നോക്കിയാൽ നല്ല മനോഹരമായിരിക്കുന്നല്ലേ. ഈ പെയിൻറ്റിങ് വളരെ സൂപ്പറായിട്ടുണ്ട്. അതിന് ചേർന്ന് ഒരു ചെടി കിട്ടാൻ ഞാൻ ഇങ്ങനെ അന്വേഷിച്ചപ്പോൾ ട്രെയിനിങ് സെൻറ്ററിൽ നിന്ന് കിട്ടിയിട്ടുള്ളൊരു പച്ച ചെടിയാണ്. ഇത് ഭയങ്കര തിക്ക് ലീഫ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായില്ല കേട്ടോ. നല്ല രസമില്ല, നല്ല ഇലയും തിക്ക്, വളരെ റിച്ച് ആയിട്ടുള്ളൊരു ഫീലിംഗ് ആണ് ഇതിന്. പിന്നെ എന്താ, അവളുടെ പെയിൻറ്റിങ് ആണ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നത്. ഇത് എല്ലാവർക്കും അറിയാം, ഇപ്പോൾ ഓർക്കിഡ് വിഭാഗത്തിൽപ്പെട്ട ഒരു ചെടിയാണിത്. ഡാൻസിങ് കേടാണ്, നിറച്ച് പൂണ്ടാവും, എപ്പോഴും പൂണ്ട്. അധികം ശ്രദ്ധ വേണ്ട, കുറച്ച് കരിയും അതുപോലെ തന്നെ തൊണ്ടും ഒക്കെ ഇട്ട് കൊടുത്താൽ മതി. ഇത് പ്രൊപ്പഗേഷൻ ഈസ് ഓൾസോ വെരി ഈസി. ഇത് താഴത്ത് കാണുന്നത് കണ്ടല്ലേ ചെത്തി, ഇത് മിനിയേച്ചർ ചെത്തിയാണ്. ഇതിൻ്റെ ഫുൾ പൂവ് ഞാൻ അകത്ത് കാണിച്ചിട്ടുണ്ട്. ഭംഗി ഇതിപ്പോൾ തുടങ്ങിയിട്ടുള്ളു, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ റീപ്ലേസ് ചെയ്യും. ഇപ്പോൾ വീണ്ടും വേറെ ചെടിയായിരുന്നു, ഇപ്പോൾ റീപ്ലേസ് ചെയ്ത് വന്നിരിക്കുന്നതാണ് ഇത്. അടുത്തതായിട്ട് നമുക്ക് ഇത് ഇപ്പം പൂ കുറഞ്ഞേക്കുവാണ്. ഇതിൻ്റെ പേര് സൺഡേ മൺഡേ ട്യൂസ്ഡേ വെൻസ്ഡേ എന്നാണ്. ഇത് ലാവൻഡർ എന്ന് പറയും, നല്ലൊരു മണമുണ്ട്. ഇത് ഒരു കമ്പ് അപ്പുറത്ത് വീട്ടിൽ നിന്ന് കിട്ടിയൊരു കമ്പ് എടുത്ത് വെച്ച് പിടിച്ചിട്ടുള്ള സാധനമാണ്. കുറച്ച് നാളെടുത്ത്, ഒരു മൂന്ന് വർഷം എടുത്തു കേട്ടോ പൂ എടുക്കാണ്ടാവാനായിട്ട്. പക്ഷെ ഇത് പിടിച്ചു കിട്ടാൻ പ്രയാസമാണ്. പക്ഷെ പിടിച്ചു കിട്ടിയപ്പോൾ നല്ല ഒരു ഒരു സമയത്ത് നിറച്ച് പൂണ്ടായിരുന്നു, നല്ല മനോഹരമായിരുന്നു. അടുത്തതായിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ അപ്പുറത്തെ വ്യൂ കാണിച്ചു തരാം. എന്നാലേ ഇതൊരു വെർട്ടിക്കൽ ഗാർഡൻ്റെ ഒരു ഐഡിയ വന്നപ്പോൾ, വെർട്ടിക്കൽ ഗാർഡൻ എവിടെ വെക്കുന്നൊരു തോന്നൽ വന്നപ്പോഴാണ് ഉള്ള സ്ഥലത്ത്. ഇത് 5 സെൻറ് സ്ഥലമുള്ളൂ, അപ്പം സ്ഥലമില്ല. അപ്പം ഞാൻ ഗേറ്റുമേൽ ഒരു പണി എടുത്തിക്കോളാം നോക്കിയത്. ഞാൻ ഉള്ളിൽ നിന്ന് നല്ല ഭംഗി കാണിച്ചു തരാം. ടേർട്ടിൽ വൈൻ എന്നാണ് ഈ ചെടി. ഇപ്പം എല്ലായിടത്തും കോമൺ ആയിട്ടുണ്ട്. ഒരു 3-4 വർഷം മുമ്പ് തൊട്ട് എനിക്ക് കുറച്ച് കളക്ഷനുണ്ട് അത് കുറിച്ച്. അതുപോലെ തന്നെ അടുത്തതായിട്ട് ഈ ചട്ടിൻ്റെ പേരെനിക്കറിയില്ല. നല്ല ലൈറ്റ് ഗ്രീൻ ആൻഡ് ഡാർക്ക് ഗ്രീന് ലീഫുള്ള ഒരു ചെടിയാണിത്. വളരെ മനോഹരമാണ്. ഇത് ഇവിടുത്തെ രണ്ടാമത്തെ മോളുടെ കല്യാണത്തിൻ്റെ ബൊക്കേന്ന് കിട്ടിയ ഒരു ലീഫാണ്, ഇലയാണ്. ആ ഇല തണ്ട് കുഴിച്ചിട്ടു. അതുപോലെ തന്നെ തെങ്ങിൻ്റെ ചോട്ടിന്ന് ഒരു വീട്ടിൽ ചെന്നപ്പോൾ അവിടെ മുറ്റത്ത് കെട്ടിയിട്ടേക്കുന്നു. കടനാട്ട് പോയപ്പോൾ അവിടെ അന്ന് കിട്ടിയിട്ടുള്ള ഒരു ഇലയാണ്, ഇങ്ങനെ ചെടിയാണ് ഇത് വെച്ച് വെച്ചിങ്ങനെ നടത്തി ഒരു കഷ്ണം അവിടെ വെച്ച് ഇവിടെ വെച്ചിങ്ങനെ വെച്ചിരിക്കുന്നത്. പക്ഷെ ഇതൊക്കെ അധികം
എനിക്ക് കൂടുതൽ എനിക്ക് ഇലച്ചെടികളാണ് ഇഷ്ടം. കാരണം അത് എപ്പോഴും ഗ്രീനറി ആയിരിക്കാനാണ് എനിക്ക് ഒത്തിരി ഇഷ്ടം. വീട്ടിലോട്ടാണെങ്കിലും ഗ്രീൻ നിറച്ചുണ്ടാവുന്നതാണ് ഒരു മനസ്സിലും ഒക്കെ സന്തോഷം തരുന്ന ഒരു കാര്യമാണല്ലോ പച്ചപ്പ് എന്ന് പറഞ്ഞാൽ. പിന്നെ നമുക്കതാ നേരത്തെ പറഞ്ഞ ടറ്റിൽ വേൻ തന്നെയാണ് ഇവിടെയും വെച്ചിരിക്കുന്നത്. ഇതിനൊരു രസമുണ്ടാവും. മൂവിങ് ഗാർഡൻ എന്നാണ് ഇവർ കളിയാക്കി എന്നെ വിളിക്കുവാണ്. മൂവിങ് ഗാർഡൻ കാണിച്ചാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കിക്കോ. ഇങ്ങനെ കണ്ട ഇങ്ങനെ തുടങ്ങി ഇങ്ങനെ കടന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉൾഭാഗം കണ്ട വളരെ മനോഹരമാണ്. ഇതാ കണ്ടില്ലേ, ദിസ് ഇസ് മൂവിങ് ഗാർഡൻ എന്ന് പറയുന്ന കളിയാക്കുവാണ്. പക്ഷെ എന്തോ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഇനി അടുത്തത് നമ്മുടെ ഒരു കോയമ്പത്തൂർ മുല്ല എന്ന് പറഞ്ഞതാണ്. ഇത് എപ്പോഴും പൂവുണ്ടാവും, എപ്പോഴും പൂവുണ്ടാവും. കുഞ്ഞു കുഞ്ഞു പൂക്കളാണ്, അധികം ഇല്ലാന്നേ. പക്ഷെ ഇതുപോലെ നിറച്ച് പൂ എപ്പോഴും ഉണ്ടാവും. ഇത് കോയമ്പത്തൂർ മുല്ല എന്നാണ് ഈ ചെടിയുടെ പേര്. ഇത് ഒരു 10 വർഷം 10-15 വർഷത്തോളമായിട്ട് എൻ്റെ കയ്യിലുണ്ട്. ഇതിങ്ങനെ കേടുകൂടാതെ ഇങ്ങനെ നിൽക്കും. ഇതെല്ലാവർക്കും അറിയാലോ, എവർഗ്രീൻ എന്ന് പറഞ്ഞ ചെടിയാണ്. അതിങ്ങനെ വെച്ചിരിക്കുകയാണ്. ഇതിന്റെ പേരെനിക്കറിയില്ല. ഇതൊരു ചെടി. അടുത്ത് നിങ്ങൾക്ക് ഞാനൊരു വിസ്മയം കാണിച്ചുതരാം. ടർട്ടിൽ വെയിൻ ഹാങ് ചെയ്തിരിക്കുന്ന നിറച്ച് കാണാലോ. അതെ, കുഞ്ഞ ഒരു ചെറിയൊരു പാത്രത്തിൽ കമ്പി കൊണ്ടാണ് കിട്ടിയിരിക്കുന്നത്. ഒന്നും അധികം കാശ് മുടക്കില്ല. കുറച്ച് എഫർട്ടും കുറച്ച് ശ്രദ്ധയും കുറച്ച് സ്നേഹവും കുറച്ചൊക്കെ കൊടുത്തു കഴിഞ്ഞാല് ഇത് നല്ല മനോഹരമായിട്ട് ഈ ടർട്ടിൽ വെയിൻ കണ്ടില്ലേ, ചുമ്മാ നൂൽക്കമ്പിയിലാണ് കിട്ടിയിട്ടിരിക്കുന്നത്. അതിന്റെ തൊട്ടടുത്തുള്ളൊരു സർപ്രൈസ് ആണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോണത്. സി, ഇത് കണ്ടത് എന്താന്ന് നോക്കിക്കേ. ഇതിന്റെ പേര് സ്പൈഡർ പ്ലാന്റ് എന്നാണ്. ഇത് ഞങ്ങളുടെ അപ്പുറത്തുള്ള ചേച്ചി ഞങ്ങൾക്ക് തന്ന ഒരു ചെടിയാണ്. ഈ സ്പൈഡർ പ്ലാന്റ് ഒരു കഷ്ണത്തിൽ നിന്നാണ് ഇത്രയും ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് എന്തുകൊണ്ടാണ് ഉണ്ടാക്കുന്നത്? ചിരട്ട ഉണ്ടല്ലോ, അതാ ചിരട്ടയും ഒരു പി വി സി പൈപ്പും ചിരട്ടയും കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ ചിരട്ടയിൽ ഇങ്ങനെ നിറച്ച് മണ്ണൊക്കെ വെച്ച് ആ സ്പൈഡർ പ്ലാന്റ് ഇങ്ങനെ വെച്ച് ഒന്ന് നനച്ച് നോക്കി. നല്ല ഭംഗിയായിട്ടില്ലേ ഈ സംഭവം? വളരെ മനോഹരമായിട്ടുണ്ടെന്നാണ് എൻ്റെ ഫ്രണ്ട്സും വീട്ടുകാരും എല്ലാവരും വളർന്ന് കുറച്ച് ദിവസത്തെ എഫേർട്ട് എടുത്തിട്ടാണ് ഈ തേർട്ടിൽ ഈ സ്പൈഡർ പ്ലാന്റ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇത് മണിപ്ലാന്റ് ഞാൻ കയറ്റാൻ ശ്രമിക്കുന്നതാണിത്. മണിപ്ലാന്റ് ആണിത്. ദിസ് ഇസ് മണിപ്ലാന്റ്. ഇത് കയറ്റിക്കൊണ്ടിരിക്കുന്നു. ഇതും മണിപ്ലാന്റ് ആണ്. ഇതും മണിപ്ലാന്റൊക്കെ ഞാൻ ചെറുതായിട്ട് വെക്കുന്നു. കിട്ടിയ ചട്ടിയിലും പൂജയിലും ഒക്കെ ഞാൻ ഇവിടെ ചെടിച്ചട്ടികൾ എന്തെങ്കിലും നിറച്ച് പച്ചപ്പ് ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഞങ്ങളുടെ സിറ്റ് ഔട്ടാണ്. ആ സിറ്റ് ഔട്ടിലേക്കാണ് നിങ്ങളിപ്പോൾ കടന്നിരിക്കുന്നത്. ഇതാ ഇത് നോക്കൂ. ഇത് ചുമ്മാ ഒരു എന്തോ ഒരു ഇലച്ചെടിയാണ്. ഇതും ചുമ്മാ ചട്ടിക്കകത്ത് ഇങ്ങനെ നിറച്ച് വെച്ചപ്പോൾ വളരെ മനോഹരമായിട്ട് നുരയെ പോലത്തെ ഇലകളുടെ ചട്ടിയിൽ വെച്ചപ്പോൾ വളരെ മനോഹരമായിട്ട് ഞങ്ങളുടെ ഹോം സ്വീറ്റ് ഹോം ആക്കാനായിട്ട് ഞങ്ങളുടെ ഹോം സ്വീറ്റ് ഹോം ആക്കാൻ വേണ്ടിയിട്ട് ഉള്ളൊരു പണിയാണത്. ഇതൊക്കെ ഞങ്ങൾ ചെറിയ മോളി ശില്പയുടെ വർക്കാണ്, ആർട്ട് വർക്കാണ് ഈ ഹോം എന്നുള്ളതും. അവള് തന്നെയാണ് ഇവിടെ ഒരു ബോർഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. അഗേസ്റ്റ് മീൻസ് ഞങ്ങളുടെ വെഡിങ് ഡേറ്റ് ഒക്കെ വെച്ച് ഞങ്ങളുടെ ഫാമിലിയുടെ ഒരു എംബ്ലോക്കെ ഇതായിട്ട് ഒരു അഗേസ്റ്റ് മീൻസ് എന്ന് പറഞ്ഞിട്ടൊരു ഇത് ബോർഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതും ഇപ്പൊ ചെയ്തതാണ്, ഈ അടുത്ത് ചെയ്തിട്ടുള്ളതാണ്. നമുക്ക് പ്രകൃതിയോടാണെങ്കിൽ ചേരുന്നൊരു വീടും പരിസരവും ഒക്കെ ആണ്. ഇതൊക്കെ നമ്മുടെ സ്വന്തം വർക്കുകളാണ്. ഒരു ലോൺ, ചെറുതായിട്ടുള്ള ലോൺ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് കാണാം, അതിനകത്ത് ലോണാണ്. ഇതെല്ലാം ആ ചെത്തിയുടെ കഷ്ണങ്ങൾ. ഒരു കഷ്ണം ചെത്തിയിൽ നിന്നാണ് ഇതായി വന്നിരിക്കുന്ന ചെത്തി. ഈ പൂ കണ്ടില്ലേ, നിറച്ച് പൂ കണ്ടില്ലേ. ഇത് മുഴുവൻ ചെത്തിയുടെ വർഗ്ഗങ്ങൾ ചെത്തിയിലാണ് ഈ കാണുന്നത്. മുഴുവൻ ചെത്തിയാണ് ഈ ചെത്തിയെല്ലാം നോക്കുന്നത്. ഇത് നമ്മൾ ഇപ്പൊ എന്താ പറയാ, ചെത്തിയാണ് കാണിച്ചിരിക്കുന്നത്. ചെത്തിയിൽ നിറച്ച് പൂക്കൾ ഉണ്ടായിരിക്കുന്ന സമയമാണ്. ഇത് ഒരു ചെറിയ കഷ്ണം കമ്പിലെ ചെടി കൊണ്ടാണ് ഇത് വെച്ചിരിക്കുന്നത്. ഇനി ഇതെല്ലാം നമ്മൾ ഈ വീട് വെച്ചപ്പോൾ അതൊരു ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ടെറാക്കോട്ട സ്റ്റൈലിലാണ്. നമ്മളൊരു വെട്ടുകല്ലിന്റെ കരിങ്കല്ലിന്റെ ഒരു നാച്ചുറൽ ഫീൽ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഈ ഗാർഡൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ അവിടെ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ചെടികളൊക്കെയാണ്. ഇതായാലും ഒക്കെ ഇങ്ങനെ ദ ഹാങ്ങിങ് പ്ലാന്റ്സ് ആണ്. ഇതെല്ലാം ഇതൊക്കെ വെച്ച് വരുന്നുണ്ട്. ഇത് നമ്മളെ എന്താ പറയാ, സൺലൈറ്റ് എന്ന് നേരിട്ട് പ്രകാശം നിറന്ന ഒരു സോളാർ ലാമ്പാണ്. അത് മോള് മൂത്ത ആള് നെതർലാൻഡ്സ്, മോള് മോനും വന്നപ്പോൾ അമ്മയ്ക്ക് ഗാർഡൻ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നതാണ് മക്കള്. അതിനായിട്ട് ഇരിക്കുന്നു. ഇത് നമ്മുടെ എന്താ പറയാ, ഈ ഇപ്പോഴത്തെ സ്റ്റെപ്പായിട്ട് നമുക്ക് സ്ഥലം ഇല്ലാത്തവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വെർട്ടിക്കൽ ഗാർഡന്റെ ഒരു സ്റ്റൈലിന് വേണ്ടിയിട്ട് ഒരു ബേസ്മെന്റ് ഉണ്ടാക്കിയതെല്ലാം എന്താ പറയാ, ഡാൻസിങ്ങുകളാണ് ഞാൻ നേരത്തെ നിങ്ങളെ കാണിച്ചു തന്നിരുന്നു. ഇനി അടുത്തത് ഇതിന്റെയും പേര് എനിക്കറിയില്ല. ഇത് കുരുത്തോല ചെടി എന്ന് ഞാൻ ഇതിനെ വിളിക്കുന്നത്. എനിക്കറിയില്ല, കുരുത്തോല പോലെ നല്ല ഓരോ നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നു. ഇതും ചെറിയ മോളുടെ വീട്ടിൽ ചെന്നപ്പോ അവിടെ നിന്ന് ഒരു 3-4 കഷ്ണം തൈ എടുത്തുകൊണ്ട് വന്ന് വെച്ചതാണ്. ഇതിന് കുരുത്തോല ചെടി എന്നാണ് ഇത് പറയുന്നത്. എനിക്ക് അറിഞ്ഞുകൂടെ അതിന് വേറെ വേറെ പേരൊക്കെ കാണും. പക്ഷെ മെയിൻ്റെനൻസ് ഈസ് വെരി, വളരെ ലോങ് ഡിസ്റ്റൻസ് നോക്കിയാൽ അത് വീടും നമ്മുടെ വെട്ടുകല്ലും ഒക്കെ ആയിട്ട്
മുകളിൽ തട്ടത്തിൽ അതിനെല്ലാം കൂടെ കൂടി നല്ല ഒരു ആംബിയൻസ് നോക്കി നിങ്ങൾക്ക് അറിയാം. ഇവിടെ നോക്കുമ്പോൾ എന്താ ആ കരിങ്കല്ലും ആ ടർട്ടിൽ വൈൻ്റെ ഹാങ്ങിങ്സും താഴെയുള്ള ആ ഒരു പനയോലച്ചെടിയും എൻ്റെ ചിരട്ട സ്റ്റാൻഡും എല്ലാം വളരെ എനിക്ക് വളരെയധികം സന്തോഷം തരുന്നു. ഒരാണ് ഈ ചിരട്ടക്കാരനുണ്ടാക്കുമ്പോൾ ഇവര് പപ്പയും മോളൊക്കെ കൂട്ടിരുന്ന് കളിയാക്കിയായിരുന്നു, പക്ഷെ അതിന്റെ റിസൾട്ട് വന്നപ്പോൾ അവർക്ക് എല്ലാവർക്കും ഹാപ്പി ആയിട്ടുണ്ട്. നിങ്ങളുടെ ഒരു കാര്യം പ്രത്യേകിച്ച് പറയാനായിട്ടുള്ളത്, ഇതിപ്പോ എന്റെ ഒരു എഫർട്ട് കൊണ്ട് മാത്രമല്ല, എന്റെ ഹസ്ബൻഡ് ഒത്തിരി എന്നെ വെള്ളം നനയ്ക്കാനും ഒക്കെ തന്നെ എന്റെ കൂടെ നിന്ന് സഹായിക്കുന്നു. ഈ അടുത്ത് ചെടിച്ചട്ടിയൊക്കെ പെയിന്റ് ചെയ്യുന്നതെന്നും ഒക്കെ ഹസ്ബൻഡാണ്. അപ്പൊ ആളുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു, എനിക്ക് തന്നെ ചെയ്യാൻ പറ്റില്ല. ഇനി നിങ്ങളോട് പറയാനുള്ളത്, ഒത്തിരി കാശ് മുടക്കിയിട്ടില്ല ഈ ഗാർഡൻ അല്ല, ഇതെല്ലാം കട്ടിങ്സും അവിടെ നിന്ന് കിട്ടി ഓരോ കഷ്ണത്തിന് എടുത്തെടുത്ത് നമ്മുടെ എഫർട്ട് കൊണ്ടാണ്. 90% ചെടികളും നമ്മൾ അവിടെ നിന്നൊക്കെ കളക്ട് ചെയ്ത് സ്വന്തമായിട്ടില്ല, അങ്ങനെ വാങ്ങിച്ചതല്ല. പൈസ അധികം മുടക്കിയിട്ടില്ല, ഉള്ളി ചെട്ടിക്കും അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾക്ക് മാത്രമുള്ളൂ. ഇതിന് വളമായിട്ട് കൊടുക്കുന്നത് നമ്മൾ നാച്ചുറലായിട്ടുള്ളതാണ്, ചായയുടെ ചണ്ടി, പഴത്തിൻ്റെ തൊലി, മുട്ടയുടെ ഷെല്ല്, ഇതെല്ലാം കൂടെ എടുത്ത് വെച്ച് മിക്സിയിൽ അടിച്ച് ഞാനിങ്ങനെ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ടൊക്കെ കൊടുക്കും. ഓർക്കിഡ് ഒരു കാലത്തുണ്ടായിരുന്നു, പക്ഷേ ഇപ്പം എല്ലാം ഓർക്കിഡ് പോയി, ഇപ്പം ഞാൻ വീണ്ടും വെച്ച് വരുന്നുണ്ട്. ഇനി താഴെ കുറച്ചും കൂടി അലച്ചെടി ഇൻഡോർ പ്ലാന്റ്സ് വെള്ളത്തിൽ കൊണ്ട് വരുന്നുണ്ട്. ഇൻഡോർ പ്ലാന്റ്സ് ആണ്, ഇതും കാണാൻ ഭംഗിയുള്ള കളർ, ഡിഫറെന്റ് ഡിഫറെന്റ് കളേഴ്സ് ഉള്ള ഇൻഡോർ പ്ലാന്റ്സ് ആണ്. ഇതൊക്കെ നല്ല രസമുള്ള പ്ലാന്റ്സ് ആണ്. ഇതൊക്കെ ഇതൊക്കെ വെറുതെ വരുമ്പോൾ വീട്ടിൽ മൊത്തം ഒരു പച്ചപ്പ് ഉണ്ടാവും, പച്ചയുടെ ഡിഫറെന്റ് ഷെയ്ഡ്സ്. ശരിക്കും എനിക്ക് പച്ച ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണ്. ഇതും അതുപോലെ തന്നെ ഞങ്ങളെ വീട് പണിതപ്പോ ഒരു ഗാർഡൻ സെറ്റ് ചെയ്തപ്പോ ഇതുപോലെ ഒരു ലാമ്പ് വേണം, അതുമൊക്കെ എന്താ പറയാ ഒരു ഇഷ്ടികയുടെ വെട്ടുകല്ലിന്റെ ഒരു ഫിനിഷായിട്ട് ചെയ്യാനായിട്ട് പറഞ്ഞതാണ്. അങ്ങനെ ഒരു സെറ്റപ്പ് ചെയ്തിട്ടുള്ളതാണ്. കൊച്ചൊരു സ്ഥലമുള്ളൂ, ഫ്രണ്ടിൽ ആകെപ്പാടെ ഇച്ചൊരു സ്ഥലമുള്ളൂ, അതിനകത്താണ് നമ്മളിങ്ങനെ മാക്സിമം ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി ഇതിലോട്ട് കിടക്കുകയാണെങ്കിൽ ഇത് കണ്ടില്ലേ, ഇത് ഹാങ്ങിങ് ആയിട്ട് ഇടാൻ പറ്റിയൊരു സംഭവമാണ്. ഇതിന് വെച്ചിരിക്കുന്നത് തൈരിന്റെ നമ്മൾ വാങ്ങിച്ച ഒരു പാട്ടാ, മോള് പെയിന്റ് ചെയ്ത് തന്നു, അവള് പറഞ്ഞിട്ടാണ് ഇങ്ങനെ എടുത്ത് വെച്ചത്. പക്ഷെ നല്ല ഹാങ്ങിങ്, ഇവിടെ ഒരു ബാറൊക്കെ വെച്ച് അതിലിട്ടപ്പോൾ നല്ല ഭംഗിയുണ്ട്, അത് തന്നെ താഴത്ത് കിടക്കുന്നു. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഇപ്പം സ്നേക്ക് പ്ലാന്റ് ഈസ് ഓൾസോ വെരി പോപ്പുലർ ആണ്. ഇപ്പം ആ സ്നേക്ക് പ്ലാന്റ് ആണ് അതും വെച്ച് പിടിപ്പിച്ച് വരുന്നേ ഉള്ളൂ. സോ സ്നേക്ക് പ്ലാന്റ് ഉണ്ട് ആ സൈഡിൽ, അതുപോലെ തന്നെ ഈ തൈരിന്റെ പാട്ടയിൽ പെയിന്റ് അടിച്ച് നമ്മൾ ഹാങ്ങിങ് പ്ലാന്റ്സ് ഇങ്ങനെ ഉണ്ടാക്കിയേക്കാണ്. അതിൽ റെഡ് പൂവുണ്ടാകുമ്പോൾ ദൂരെ നിന്ന് നല്ല മനോഹരമാക്കേണ്ട കുഞ്ഞു പൂവാണെങ്കിലും അതിന് ഒരു പ്രത്യേക രസമുണ്ട്. ഇത് സ്പൈഡർ പ്ലാന്റിന്റെ തന്നെ ബാക്കി കഷ്ണങ്ങളാണ്, ഇതെനിക്ക് അറിഞ്ഞുകൂടെ എന്താ എന്റെ പേര്, പക്ഷെ ഒരു കാണാനായിട്ടുള്ള ഒരു ഫേൺ പോലത്തെ ഒരു സാധനമാണ്, ഇത് എനിക്ക് ഇഷ്ടമാണ്. അതൊരു ഫേണിന്റെ ഒരു പ്രതീതി ഉണ്ട്. ഇത് കണ്ടില്ലേ ഞങ്ങളുടെ ഗേറ്റ്, ഗേറ്റിൽ ഫുൾ ഈ ടർട്ടിൽ വൈൻ്റെ ഇതുകൊണ്ട് ഫുൾ ചെയ്ത് വെച്ചേക്കുവാണ്. ടർട്ടിൽ വൈൻ ഒന്ന് നിറച്ച് വെച്ചിരിക്കുകയാണ് ഇങ്ങനെ ഗ്രോ ആയിട്ട്. നിങ്ങൾക്ക് കാണാം അല്ലേ, അവിടെ നോക്കിയാൽ ഫുൾ ഒരു ഗ്രീനറി ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. ഇത് മുഴുവൻ ടർട്ടിൽ വൈനാണ്, ടർട്ടിൽ വൈൻ്റെ ഇവിടെയൊക്കെ ഉണ്ട് ക്ലൈമേഴ്സ് ഇങ്ങനെ. അവിടെ കാണിച്ചിട്ടുള്ള ആ ചെത്തി തന്നെ ഈ സൈഡിൽ നല്ല തിക്കിൽ ഇങ്ങനെ വളരുന്നുണ്ട്. അതിന് ഇച്ചിരി പ്രകാശ് കിട്ടണം, അതുകൊണ്ട് നിറച്ച് പോകണ്ട, ഇടയ്ക്കിടയ്ക്ക് വെട്ടിയും കൊടുക്കണം. അതാ ഇവിടെ ഒരു ടേർട്ടിൽ വൈൻ ഉണ്ട്, പിന്നെ അവിടെയും ടേർട്ടിൽ വൈൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഓർക്കിഡിന്റെ പരീക്ഷണം നടന്നുകൊണ്ടിരിക്കുന്നു. ഓർക്കിഡ് അത്ര സക്സസ് ആയില്ല, ആദ്യം നിറച്ചുണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ ഞാൻ വീണ്ടും അതിനെ റീപ്ലാന്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓർക്കിഡ് വെച്ചിട്ടുണ്ട് നിറച്ച് ഓർക്കിഡ്. പിന്നെ അതാ മുകളിലേക്ക് നോക്കിക്കേ, മുകളിൽ നല്ല ഒരു ക്ലൈമ്പർ പ്ലാന്റ് വെച്ചിട്ടുണ്ട്, ഏറ്റവും മുകളിൽ. അതിന് നല്ല വയലറ്റ് പൂവാണ്, അത് നല്ല മനോഹരമായിട്ടിരിക്കുന്നുണ്ട്. പക്ഷെ അത് രസമാണ്, അതിന് മുകളിലോട്ട് നോക്കിയാൽ നല്ല വയലറ്റ് പൂക്കളുണ്ട്. അതും നല്ല മനോഹരമായിട്ടിരിക്കുന്ന ഒരു ചെടിയാണ്. പഴമ്പി കണ്ടു വരുമ്പോൾ ക്രിസ്മസ് സീസണിലൊക്കെ നല്ലോണം മാല ബൾബൊക്കെ ഇട്ട് വരുമ്പോൾ നല്ല വളരെ മനോഹരമായിട്ടുള്ള ഒരു ചെടിയാണ് ഇതും. അതും നല്ല മനോഹരമാണ്, ഇതാ കണ്ടല്ലേ, എന്താ പൂ നോക്കിക്കേ, നല്ല രസമുണ്ട്. ഇനി മുകളിൽ നല്ല വെയിൽ കൊള്ളാനായിട്ട് അടീനയെ ഞാൻ വെച്ചിട്ടുണ്ട്. അടീനയെ നിറച്ച് പൂണ്ടായിരുന്നു, ഇപ്പൊ അത് പൂ കുറച്ച് കുറഞ്ഞു വന്നാലും അടീനയ അത് കണ്ടോ, നല്ല വയലറ്റുള്ള ഒരു പൂ കണ്ടല്ലോ, ചെടി കണ്ടല്ലേ, നല്ല രസമാണ് അത്. ഇത് ഉള്ളിയുടെ മണമുണ്ട്, ഉള്ളിച്ചെടി എന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട്, പക്ഷെ ഉള്ളി പോലെ അല്ലതാനും. എന്നാലും പക്ഷെ ചില സമയത്ത് നല്ല ഭംഗിയുള്ള ഒരു ചെടിയാണ്, നിറച്ചും പൂ ഉണ്ടാവും എപ്പോഴും. ഇതിൽ നല്ല മാലവെള്ളമൊക്കെ ഇട്ട് കൊടുത്താൽ നല്ല രസമായിരിക്കും. അല്ല അടീനയ, അടിയനത്തിന് വേണ്ടത് വെള്ളം കുറവ് മതി, പക്ഷെ നിറച്ച് വെയിൽ വേണം. അപ്പം അതുകൊണ്ട് താഴെ ഇരുന്ന പത്രം പോകണ്ടായില്ല, അപ്പോൾ ടെറസിന് മുകളിൽ കയറ്റി വെച്ചതാണ് അടീനയെ. ഒരു പ്ലാന്റ് കൂടെ ഉണ്ട് അടീനയെ, ഇപ്പോൾ നോക്കി വരുന്നേ ഉള്ളൂ. അടീനയെ കുറച്ചും കൂടി അടീനത്തിൽ കുറച്ചും കൂടി കോൺസെൻട്രേറ്റ് ചെയ്യണം തോന്നുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഇതാണ് എൻ്റെ കുഞ്ഞു വീട്ടിലെ ആൻസ് ഗാർഡനിലെ ചെടികൾ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. നന്ദി, നമസ്കാരം, താങ്ക് യു ഓൾ, ബൈ.